بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാര്യങ്ങളെല്ലാം സലാമത്താക്കി തരട്ടെ. ഇന്ന് ലോകത്ത് നാനാഭാഗങ്ങളിലും മാരകമായ രോഗങ്ങളും പ്രയാസങ്ങളുമായി ജീവിക്കുന്ന അനേകായിരം ആളുകളുണ്ട്. മാരക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പേര് പറയാൻ പോലും പേടിയാകുന്ന തരത്തിലുള്ള മഹാവ്യാധികൾ. ക്യാൻസറും ട്യൂമറും പോലത്തെ ഒരുപാട് രോഗങ്ങൾ പല വീടുകളിലും ഉണ്ടായി മനസ്സമാധാനം നഷ്ടപ്പെട്ട് സാമ്പത്തിക സ്രോതസ്സിന്റെ അടിവേരുകൾ പിഴുതെറിഞ്ഞു പോകുന്ന മഹാരോഗങ്ങൾ. അല്ലാഹു എല്ലാവിധ രോഗങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പല ആളുകളും പലതരത്തിലും വിഷമത്തിലാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ പല ഗ്രൂപ്പുകളിലും പല സോഷ്യൽ മീഡിയയുടെ പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് മാരകമായ രോഗങ്ങൾ ബാധിച്ചിട്ട് ഒന്ന് സഹായത്തിന് വേണ്ടി കൈനീട്ടുന്ന ധാരാളം ആളുകളാണ്. ചാരിറ്റി പ്രവർത്തകർ ഇങ്ങനെ ദൈനംദിനം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. ആരും സഹായിക്കാനില്ലാത്ത ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഓപ്പറേഷനുകളും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ഇടങ്ങേറാവുന്ന പാവങ്ങൾ. എല്ലാവരെയും സഹായിക്കണം എല്ലാവരും. അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ. ഇങ്ങനെ മാരകമായ രോഗങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണക്രമങ്ങൾ, നമ്മുടെ ശാരീരികമായ അവസ്ഥകൾ, നിരന്തരമായ വ്യായാമവും ഭക്ഷണത്തിൽ കൃത്യമായ നിയന്ത്രണവും കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. അത് മറ്റാരും പറഞ്ഞു തരികയോ മറ്റാരും അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്യുകയില്ല. നമ്മൾ സ്വന്തം ചെയ്യണം അതൊക്കെ. ഇത് കൂടാതെ തന്നെ ആത്മീയമായ വഴിയിലൂടെ ദുആകളും ആത്മീയമായ വിശുദ്ധമായ ഖുർആന്റെ ഹദീസിന്റെ മുത്തുനിവിധങ്ങൾ പഠിപ്പിച്ചിരുന്ന ചില ദുആകൾ പതിവാക്കൽ നമ്മുടെ മേൽ അനിവാര്യമാണ്. നിത്യമായ എക്സസൈസ് ചെയ്യുന്ന, കൃത്യമായിട്ട് ശരീരത്തെ സംരക്ഷിക്കുന്ന, കൃത്യമായിട്ട് ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന പല ആളുകളും ഇത് ചെയ്യാതെ വരുമ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകും. എല്ലാം വേണം. ശരീരത്തെ ദുആ മൊത്തം ചെയ്യും, എന്നാൽ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ വാരി കഴിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് കാര്യമില്ല. എല്ലാം വേണം. നമുക്ക് എല്ലാം നമ്മുടെ ഒരു മധ്യമായ നിലയിൽ എല്ലാം കൊണ്ടുപോകണം. ദുആക്ക് ദുആ തന്നെ വേണം, ഭക്ഷണം നിയന്ത്രിക്കുന്നതിന് അങ്ങനെ തന്നെ ചെയ്യണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണ് ദുആ. നമ്മുടെ ആരോഗ്യത്തിന്, ആരോഗ്യ സംരക്ഷണം ഒരു മനുഷ്യന്റെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണല്ലോ. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, നബിയെ, എന്താണ് നബിയെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ്? നബിയെ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട പ്രാർത്ഥന എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സലിൽ ആഫിയ, നീ ആരോഗ്യത്തെ ചോദിക്കുക എന്നാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു സൈക്കോളജിക്കൽ മറുപടിയല്ലേ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തത്. അതുകൊണ്ട് അസുഖം വരാതെ നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുക. ഉള്ള അസുഖങ്ങൾ ശിഫയായി അത് കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മരുന്ന് കഴിക്കുക, കൃത്യമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുക. മഹാനരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ബഹുമാനപ്പെട്ട ഒരു സുഹാബി റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് സഖഫി ബഹുമാനപ്പെട്ട സുഹാബി നബി തങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു, അന്നഹു ശക്ക ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു, നബിയെ, വജഅൻ യജിദുഹു ഫീ ജസദിഹി മുൻദു അസ്ലം. നബിയെ, അവന്റെ ശരീരത്തിൽ, ആ സുഹാബിയായ മനുഷ്യന്റെ ശരീരത്തിൽ വലിയൊരു വേദനയാണ്. മുസ്ലിമായ അന്ന് മുതൽ വലിയ പ്രയാസവും വേദനയുമാണ്. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് പ്രതിവിധി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞ ആ ദുആ അതുപോലെ നമ്മൾ ചെയ്യണം. ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉള്ളവര് ഇത് പഠിക്കണം. 100% നമ്മുടെ അസുഖങ്ങൾ ശിഫയാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലഹയദക അലല്ലദീ തഅലം മിൻ ജസദിക, നിന്റെ ശരീരത്തിൽ വേദനയുള്ള സ്ഥലത്ത് നിന്റെ കൈ വെക്കുക, വഖുൽ ബിസ്മില്ലാ, എന്നിട്ട് ബിസ്മില്ലാ എന്ന് 3 പ്രാവശ്യം പറയുക. വേദന നെഞ്ചിന്റെ ഭാഗത്താണെങ്കിൽ നിന്റെ കൈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് 3 പ്രാവശ്യം ബിസ്മില്ലാ എന്ന് പറയുക. എന്നിട്ട് ഈ ദുആ 7 പ്രാവശ്യം ചൊല്ലണം. അഊദു ബില്ലാഹി വ ഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ.
അഊദു ബില്ലാഹി വ ഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദ. എന്റെ ശരീരത്തിൽ പിടിപെട്ട ഈ വേദന, ഈ ഷർറ് പടച്ചവനെ, നിന്റെ ഖുദ്റത്ത് കൊണ്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, ഞാൻ ശിഫയാക്കി തരണം എന്ന മഹത്തരമായ ദുആ. ഈ ദുആ 7 പ്രാവശ്യം ചൊല്ലണം. അഊദു ബില്ലാഹി വ ഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദ്. ഈ ദുആ 7 പ്രാവശ്യം ചൊല്ലിയാൽ ഏത് മഹാവ്യാധികളാണെങ്കിലും എന്ത് മഹാവേദനയാണെങ്കിലും അള്ളാഹു ശിഫയാക്കി തരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ധാരാളം ദുആകളുണ്ട്. നിങ്ങൾ ഈ ദുആ കൃത്യമായിട്ട് ചൊല്ലണം. നിങ്ങളുടെ വേദന പല്ല് വേദനയാണെങ്കിൽ പല്ല് വേദനയുടെ ഭാഗത്ത് കൈവയ്ക്കുക, 3 പ്രാവശ്യം ബിസ്മി എഴുതുക. അഊദു ബില്ലാഹി, അഊദു ബില്ലാഹി വ ഖുദ്റത്തിഹി, അഊദു ബില്ലാഹി വ ഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദ. ഈ നിത്യമായിട്ട് ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അത് 7 പ്രാവശ്യം ചൊല്ലുമ്പോൾ എല്ലാ അസുഖങ്ങളും പരിപൂർണമായിട്ട് ശിഫയാവും. അതുകൂടാതെ മഹാന്മാർ പണ്ട് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരായ മഹാന്മാരായ സൂഫി വര്യന്മാരായ മഹാപണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ചില നുറുങ്ങു മരുന്നുകളുണ്ട്. മഴവെള്ളം സംഭരിക്കുക, മഴവെള്ളം സംഭരിച്ചിട്ട് അതിനകത്ത് 70 ആയത്തുൽ കുർസി, അതിനകത്ത് 70 പ്രാവശ്യം ഫാത്തിഹ, 70 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 70 പ്രാവശ്യം മുഅവ്വിദത്തൈനി, കുല്ല റബ്ബിൽ ഫലക്, കുല്ല റബ്ബിൻ നാസ്, 70 വീതം. എല്ലാം 70 വീതം ഓതിയിട്ട് മഴവെള്ളം, ശുദ്ധമായ മഴവെള്ളം സംഭരിച്ചിട്ട് അത് കുടിക്കുക. എന്ത് മഹാവ്യാധിയാണെങ്കിലും എന്ത് മഹാരോഗങ്ങളാണെങ്കിലും അത് ശിഫയായി പോകുമെന്ന് ഖസീനത്തുൽ അസ്റാർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മഴവെള്ളം എടുക്കുക, 70 പ്രാവശ്യം ആയത്തു കുർസി ഓതുക, 70 പ്രാവശ്യം ഫാത്തിഹ ഓതുക, 70 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, 7 പ്രാവശ്യം കുല്ല റബ്ബിൽ ഫലക് ഓതുക, 7 പ്രാവശ്യം കുല്ല റബ്ബിൻ നാസ് ഓതുക. ഇത് ഇൻഷാ അള്ളാഹ് എല്ലാ രോഗങ്ങൾക്കും ശിഫയാകുമെന്ന് ഒരു മഹാമരുന്നാണെന്ന് മഹാപണ്ഡിതന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഖസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് രോഗങ്ങൾ ഉള്ളവർ കൃത്യമായിട്ട് ചെയ്യുക. അള്ളാഹു നമ്മുടെ ശരീരങ്ങളിലുള്ള, നമ്മുടെ ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായി നമുക്ക് പിടിപെട്ട എല്ലാ രോഗങ്ങളും അള്ളാഹുവെ നീ ശിഫയാക്കി തരണേ അള്ളാഹ്. ഈ വീഡിയോ കാണുന്ന, ദുആ കൊണ്ട് വലയുന്ന ധാരാളം ആളുകളുടെ റഹ്മാനെ, എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അള്ളാഹ്. പടച്ചവനെ, എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കി ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ്സം നൽകി നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. ആമീൻ ബിറഹ്മത്തിക്കി അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.